PSC examination prepare ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ലെച്ചേഴ്സ് എഡ്യൂടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂറോപ്യന്മാരുടെ ആഗമനത്തെ കുറിച്ചാണ്. ഇതിനു മുമ്പ് നമ്മൾ പോർച്ചുഗീസുകാരുടെ ആഗമനം, ഡച്ചുകാരുടെ ആഗമനം ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്തിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം. നമുക്കറിയാം യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ ആദ്യം വന്നതാരാണ്? ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. പിന്നെ ഡച്ചുകാർ വന്നു, അതേ തുടർന്ന് ആര് വന്നു? ബ്രിട്ടീഷുകാർ വന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ വന്നു, അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട വളരെ എന്താ പറയുന്നത്, അവർക്ക് അതിൽ നിന്നും ഉണ്ടായ ലാഭം അത് തന്നെയാണ് എന്ത് ചെയ്ത് ഇംഗ്ലീഷുകാരെയും ഫ്രഞ്ചുകാരെയും ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ പൗരസ്ത്യ രാജ്യങ്ങളിലേക്ക് ആകർഷിച്ച ഒരു ഘടകം. എലിസബത്ത് രാജ്ഞിയുടെ ഭരണ അന്ത്യത്തിന് സമയത്താണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര ബന്ധം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അധികാര പത്രം അല്ലെങ്കിൽ ഒരു ചാർട്ടർ എലിസബത്ത് രാജ്ഞിയിൽ നിന്നും സമ്പാദിച്ചെടുത്തത്. ആ ചാർട്ടറിൽ പല പ്രത്യേക അവകാശങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കമ്പനിക്ക് അത് 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി, ഇംഗ്ലീഷിലെ കുറേ വ്യാപാരികൾ ചേർന്നൊരു കമ്പനി ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനിക്കാണ് എന്ത് ചെയ്യുന്നത്, 15 വർഷത്തേക്ക് ഇന്ത്യയുമായിട്ട് വ്യാപാരം ചെയ്യാനുള്ള ഒരു പ്രത്യേക അധികാര പത്രം അവർ രാജ്ഞിയിൽ നിന്ന് സമ്പാദിക്കുന്നത്. അതനുസരിച്ച് ആ കമ്പനിയിൽ ഓഹരിയുള്ള ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, ഇന്ത്യയുമായിട്ട് പ്രൈവറ്റായിട്ട് വ്യാപാരം ചെയ്യാനുള്ള ഒരു പ്രത്യേക അധികാരവും കൂടി അതിനകത്തുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണ് അവരിവിടെ വന്നിട്ട് നമ്മളുമായിട്ട് എന്ത് ചെയ്യുന്ന വ്യാപാരം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇംഗ്ലീഷുകാരനായിട്ടുള്ള വില്യം ഹോക്കിൻസും അതുപോലെ തന്നെ ആര് തോമസ് റേയും ഒക്കെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്ത സമയത്ത് അത്രയ്ക്കങ്ങ് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാനായിട്ട് എന്താ പറഞ്ഞത് സംഭവിച്ചതിനെല്ലാം പുറകില് പോർച്ചുഗീസുകാർക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആ സ്വാധീനമായിരുന്നു. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസും തോമസ് റോയും ഒക്കെ നമ്മുടെ ജഹാംഗീറിനെ കണ്ട് വ്യാപാര അനുമതി നേടിയെടുത്തതിനെ തുടർന്ന് 1611 മസൂലി പട്ടണത്തും 1613 സൂററ്റിലും 1626 അർമഗോണിലും ഒക്കെ അവരെന്ത് ചെയ്തു, പുതിയ പുതിയ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. പിന്നീട് 1639 അവർ മദ്രാസ് പിടിച്ചെടുക്കുകയും മദ്രാസ് അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ട് മാറി. 1641 അവരവിടെ സെന്റ് ജോർജ് കോട്ട പണികഴിപ്പിച്ചു. അത് ഓർത്ത് വെക്കണം, സെന്റ് ജോർജ് കോട്ട, ഞാൻ നോട്ടിൽ തരാം. ഓക്കെ, അങ്ങനെ 1641 അവർ സെന്റ് ജോർജ് കോട്ടയും കൂടി പണി കഴിപ്പിച്ചതോട് കൂടിയിട്ട് മദ്രാസ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രമായി മാറുകയും പിന്നീട് അവർ അർമഗോൺ, മസൂലി പട്ടണം എന്നിവിടുത്തെ ആ ഒരു വ്യാപാര കേന്ദ്രങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സെന്റ് ജോർജ് കോട്ടയെല്ലാം പിടിച്ചടക്കിയതിന് ശേഷമാണ് നമ്മുടെ കേരളത്തിൽ വിഴിഞ്ഞത്ത് ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിക്കുവാനായിട്ട് വേണാട്ട് രാജാവിൽ നിന്നും അവർക്ക് അനുവാദം ലഭിച്ചു. പിന്നീട് അതുപോലെ തന്നെ 1659 സമയങ്ങളിൽ അവർ എന്ത് ചെയ്തു, 51-59 സമയങ്ങളിൽ അവർ നമ്മുടെ കൽക്കട്ട ഹൂഗ്ലിയിലെ വ്യാപാര കേന്ദ്രം, അതുപോലെ തന്നെ കാസിം ബസാർ, ഡാക്ക എന്നീ പ്രദേശങ്ങളിലെല്ലാം അവർ പുതിയ പുതിയ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞറിയാം, സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ എന്തായി അവരുടെ വ്യാപാര കേന്ദ്രങ്ങൾ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ അവരുടെ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 1664 സാമൂതിരി കോഴിക്കോട് വ്യാപാര കേന്ദ്രം തുടങ്ങാനായിട്ട് അവർക്ക് അനുവാദം നൽകി. അങ്ങനെ 1660-1680 ഇടയിൽ ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരായ ചാൾസ് 2-ാമനും ജെയിംസ് 2-ാമനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനത്തിന് ഇന്ത്യയിൽ അവർക്ക് പരിപൂർണ പിന്തുണ നൽകി. അതേ തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും കോട്ട കെട്ടുവാനും അതുപോലെ തന്നെ യുദ്ധം ചെയ്യുവാനും അവരുടെ നാണയങ്ങൾ ഇറക്കുവാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൂടി ലഭിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചാൾസ് 2, ഇംഗ്ലണ്ടിലെ രാജകുമാരനായ ചാൾസ് 2 പോർച്ചുഗീസ് രാജാവിൻ്റെ പുത്രിയായ കാത്രീനെ വിവാഹം കഴിക്കുന്നു. കാത്രീനെ വിവാഹം കഴിക്കുമ്പോൾ എന്ത് ചെയ്തു, ബോംബെ സ്ത്രീധനമായിട്ട് ആർക്ക് കൊടുത്തു, ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുകയും അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു, 10 പവൻ പാട്ടത്തിന് ഈ ബോംബെ വാങ്ങി. അവരവരുടെ പടിഞ്ഞാറൻ തീരത്തെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിട്ട് ബോംബെയെ വളർത്തിയെടുത്തു.
1680 ജോബ് ചാർനോക്ക് എന്ന ഇംഗ്ലീഷുകാരൻ കൽക്കട്ടയിലെ ഹൂഗ്ലി നദീതീരത്ത് ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങുന്നതോട് കൂടിയിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശക്തി ആ ഒരു ഭാഗത്തും വളരെ ശക്തമായിട്ട് ഉയർന്നു. അതിനുശേഷം നമ്മുടെ ഉത്തര കേരളത്തിലെ തലശ്ശേരിയിൽ അവർ ഫാക്ടറി സ്ഥാപിക്കുകയും അതുപോലെ തന്നെ കോട്ട പണികഴിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഇന്ത്യയിലെ വളരെ എന്താ പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇവിടെ കമ്പനി ഇങ്ങനെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും പൂർവ്വ പശ്ചിമ തീരങ്ങളിലെല്ലാം ശക്തമായിട്ട് അവർ സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പനിക്ക് അവരുടെ രാജ്യത്ത് തന്നെ ഇംഗ്ലണ്ടിൽ തന്നെ വളരെ ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. അതായത് ഇവിടെ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നമ്മൾ പറഞ്ഞു ആര് നമ്മുടെ എലിസബത്ത് രാജ്ഞി 15 വർഷത്തേക്ക് ഒരു ചാർട്ടർ ഒരു അധികാര പത്രമൊക്കെ നൽകി കൊടുത്തുവിട്ടായിരുന്നു. അപ്പം അതിൽ മനം തൊന്ന് അസൂയാലുക്കളായ ഒരു കൂട്ടം ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു, വേറൊരു സമാന്തര കമ്പനി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. പിന്നെ അവരെന്ത് ചെയ്തു, അവരും ഇന്ത്യയുമായിട്ട് വ്യാപാരം തുടങ്ങിയതോട് കൂടിയിട്ട് നമ്മുടെ പഴയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നപ്പോൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിൽ ഇടപെടുകയും രണ്ട് കമ്പനികളെയും കൂടി ആ തുടങ്ങിയ സമാന്തര കമ്പനിയെയും കൂടി ഈ കമ്പനിയിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെന്ത് ചെയ്തു, ദ യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ പുതിയൊരു കമ്പനിക്ക് രൂപം കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഇന്ത്യയുമായിട്ട് വ്യാപാരം ചെയ്യാനുള്ള കുത്തക അവകാശം കുറച്ച് കാലത്തേക്കും കൂടി ആര് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർക്ക് നീട്ടി നൽകുകയും ചെയ്തു. അങ്ങനെ വളരെ സുശക്തമായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റി അവർക്ക് ഇവിടെ നമ്മളുമായിട്ട് വ്യാപാര ബന്ധം തുടങ്ങുവാനും അതുവഴി പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി ഇന്ത്യയിലെ ആധിപത്യം സ്ഥാപിക്കാനും തുടങ്ങി. ഈ ചോദ്യങ്ങളൊന്ന് നോക്കിയേ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഇംഗ്ലണ്ടിലാണ് കമ്പനി സ്ഥാപിതമാകുന്നത്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യ കോട്ട, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടയാണ് ഇത്, സെന്റ് ജോർജ് ഫോർട്ട് അല്ലെങ്കിൽ സെന്റ് ജോർജ് കോട്ട. അതെവിടെയായിരുന്നു, മദ്രാസിലായിരുന്നു. പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ കോട്ട എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂറോപ്യന്മാരുടെ ആദ്യത്തെ കോട്ട ഏതാണെന്ന് ചോദിച്ചാലും അത് തന്നെ പറയണമെന്ന് പറഞ്ഞായിരുന്നു, മാനുവൽ കോട്ട. ഓക്കെ, ഇനി സൂററ്റിൽ ഫാക്ടറി തുടങ്ങാൻ ഇംഗ്ലീഷുകാർക്ക് അനുവാദം നൽകിയ മുഗൾ ചക്രവർത്തി ആരാന്ന് ചോദിച്ചത് ആരാണ്, ജഹാംഗീറാണ്. ഓർത്ത് വെച്ചോണം, ഇംഗ്ലീഷുകാർ ആദ്യം വന്ന് പോയി വിസിറ്റ് ചെയ്ത ആരെയായിരുന്നു, ജഹാംഗീറിന്റെ കോർട്ടിലാണ്. അതായത് ഏത് മുഗൾ ചക്രവർത്തിയുടെ കോർട്ടിലാണ് വില്യം ഹോക്കിൻസ് അതുപോലെ തന്നെ തോമസ് റേ ഒക്കെ പോയത് ട്രേഡിന് അനുവാദം ചോദിച്ചതെന്ന് ചോദിച്ചത് ആരാണ്, അത് ജഹാംഗീറിന്റെ കോർട്ടാണ് കേട്ടോ. ഇനി കൽക്കട്ട പട്ടണത്തിന്റെ ശില്പി ജോബ് ചാർനോക്കാണ് കൽക്കട്ട പട്ടണത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇപ്പം ഇംഗ്ലീഷുകാർ ഇപ്പോൾ ഇവിടെയുണ്ട്, എന്താണ് അവരുടെ ശക്തി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അടുത്ത യൂറോപ്യൻസ് ആയിട്ടുള്ള ആര് വരുന്നത്, ഫ്രഞ്ചുകാരുടെ ആഗമനം. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ എന്നിവർ ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫ്രഞ്ചുകാരും വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് 1664 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാതൃകയിൽ ഒരു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ സ്ഥാപിക്കുകയും അവർ ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് സൂററ്റിലും മസൂലി പട്ടണത്തിലും അവരെന്ത് ചെയ്തു, അവർ ഫാക്ടറികൾ സ്ഥാപിക്കുകയുണ്ടായി. ഓക്കെ, അങ്ങനെ ഫ്രഞ്ച് ഗവർണർ ആയിരുന്ന മാർട്ടിൻ, ഇദ്ദേഹത്തെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ, ഫ്രഞ്ച് ഗവർണർ ആയിരുന്ന മാർട്ടിൻ ബീജാപ്പൂർ സുൽത്താന്റെ കയ്യിൽ നിന്ന് പോണ്ടിച്ചേരി തുറമുഖം വാങ്ങുകയും അവർ പോണ്ടിച്ചേരിയിലെ ഒരു ഫോർട്ട് ഒരു കോട്ടയും അതുപോലെ തന്നെ അവരവിടെ ഒരു ഫാക്ടറിയും സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ഫ്രഞ്ചുകാർ എന്ത് ചെയ്തു, ഇവിടെ ഇംഗ്ലീഷുകാർക്ക് നേരെ അതായത് അവരുടെ ഒരു ശത്രുക്കളായിട്ട് അല്ലെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യൻസുമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. ഈ മാർട്ടിൻസ് പിന്നെ അറിയപ്പെടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഫ്രഞ്ചുകാരുടെ വ്യാപാരം ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അവരുടെ ഒരു ഫ്രഞ്ച് ഗവർണർ ആയിരുന്നു ആര്, മാർട്ടിൻ. ഇന്ത്യയിലെ ഫ്രഞ്ച് സ്ഥാപനങ്ങളുടെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതാണ് മാർട്ടിനാണ് കേട്ടോ. ഇന്ത്യയിലെ ഫ്രഞ്ച് സ്ഥാപനങ്ങളുടെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാർട്ടിനാണ്. ശിവാജി ദക്ഷിണേന്ത്യ ആക്രമിക്കുന്ന സമയത്ത് മാർട്ടിൻ പോണ്ടിച്ചേരി വളരെ സുശക്തമായ രീതിയിൽ തന്നെ എന്താണ് ശിവജിയെ പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹം നിലനിർത്തുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ 38 വർഷത്തോളം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം നിര്യാതനായി. പിന്നീട് വരുന്നത് ഫ്രഞ്ച് ഗവർണറായിരുന്നു ലെനോയി. ഓക്കെ, ലെനോയിയുടെ സമയത്താണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, മയ്യഴിയിലെ ഒരു വ്യാപാരശാല സ്ഥാപിച്ചു.
അതുപോലെ തന്നെ അദ്ദേഹം പോണ്ടിച്ചേരിയിലെ കോളേജ് ഉദ്യാനം എന്നിവയൊക്കെ സ്ഥാപിച്ച ഫ്രഞ്ച് ഗവർണറാണ് ലെനോയി. ലെനോയ്ക്ക് ശേഷം ഇവിടെ ഫ്രഞ്ച് ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്ത മനുഷ്യനായിരുന്നു, മനുഷ്യനല്ല വ്യക്തിയായിരുന്നു, ആരെന്ന് പറയുന്ന ഡൂമാസ്. ഓക്കെ, അപ്പം ഈ ഡൂമാസിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം തഞ്ചാവൂർ രാജാവിൽ നിന്ന് കാരക്കൽ വാങ്ങുന്നത്. അങ്ങനെയാണ് ഫ്രഞ്ചുകാർക്ക് എന്ത് കിട്ടുന്നത്, കാരക്കൽ കിട്ടുന്നു. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം തഞ്ചാവൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് കാരക്കൽ വാങ്ങിയ ഫ്രഞ്ച് അധീന പ്രദേശമാക്കി മാറ്റുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാരാഷ്ട്ര കർണാടകവുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ഈ കർണാടകവുമായിട്ട് മഹാരാഷ്ട്ര യുദ്ധം ചെയ്ത സമയത്തിൽ ഇദ്ദേഹം കർണാടകത്തിലെ മുസ്ലിങ്ങൾക്ക് ഡൂമാസ അഭയം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് ഡൂമാസിന് ശേഷം അധികാരത്തിൽ വന്ന ഫ്രഞ്ച് ഗവർണറാണ് ആരെന്ന് പറയുന്ന ഡ്യൂപ്ലേ. ഓക്കെ, ഈ ഡ്യൂപ്ലേ വന്നതിന് ശേഷമാണ് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ അധികാര വടംവലി നടക്കുന്നത്. അപ്പൊ ആ അധികാര വടംവലിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കർണാട്ടിക് യുദ്ധങ്ങൾ വരുന്നത്. കർണാട്ടിക് യുദ്ധം ചില പരീക്ഷകളിലൊക്കെ നമ്മളോട് വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതേക്കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഈ ചോദ്യങ്ങൾ നോക്കിയേ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും പോണ്ടിച്ചേരി നേടിയെടുത്ത ഫ്രഞ്ച് ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്, അത് മാർട്ടിൻ ആണ്. അപ്പൊ ചോദിക്കാം ഇന്ത്യയിലെ ഫ്രഞ്ച് സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ചോദിച്ചാലും മാർട്ടിൻ ആണ്. സൈഡിൽ എഴുതിയിട്ടോളൂ, ഇന്ത്യയിലെ ഫ്രഞ്ച് സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാർട്ടിൻ. മയിലിൽ വ്യാപാരശാല സ്ഥാപിച്ച ഫ്രഞ്ച് ഗവർണറാണ് ലെനോയി. കാരക്കൽ പിടിച്ചെടുത്ത ഫ്രഞ്ച് ഗവർണർ ഡ്യൂമാസ്. ഇത്രയും കാര്യങ്ങൾ എഴുതുക. പിന്നെ നമുക്ക് കർണാട്ടിക് യുദ്ധം നടക്കുന്ന സമയത്ത് ബാക്കി ഫ്രഞ്ചുകാരെ കുറിച്ച് രണ്ട് മൂന്ന് പോയിന്റ്സ് ഉള്ളത് അപ്പം ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ബാക്കി ക്ലാസ് ഒന്നും കൂടി, ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും, എന്നാലും നമുക്ക് ആ ഒരു ആഗമനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിലെ ലിങ്ക് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.